ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റഡി ബോട്ടണി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് വൺ ബയോളജി ചാപ്റ്റർ ഫോർ ആനിമൽ കിങ്ഡം ഇതിലെ പാർട്ട് ആണ് ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ ടോപ്പിക് സോ പാർട്ട് ലെവനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫൈലം മൊലസ്ക സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഫൈലം മൊലസ്കയിലെ മെമ്പേഴ്സിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫോർ എക്സാമ്പിൾ സ്നെയിൽ ഒച്ച എന്ന് പറയുന്ന ഓർഗാനിസം അതുപോലെ തന്നെ കടലിൽ കാണപ്പെടുന്ന ഒക്ടോപ്പസ് നീരാളി ഓയസ്റ്റർ അതായത് മുത്തച്ചിപ്പി അല്ലെങ്കിൽ പവിഴം പേൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസം അതുപോലെ തന്നെ കട്ടിൽ ഫിഷ് സ്ക്വിഡ് അതായത് കൂന്തൽ കണവ എന്നൊക്കെ അറിയപ്പെടുന്ന എഡിബിൾ ആയിട്ടുള്ള അക്വാട്ടിക് ഓർഗാനിസംസ് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഫൈലമാണ് ഫൈലം മൊലസ്ക ഫൈലം മൊലസ്കയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട് സെക്കൻഡ് ലാർജസ്റ്റ് ഫൈലം ഓഫ് ആനിമൽ കിങ്ഡം ആനിമൽ കിങ്ഡത്തിലെ സെക്കൻഡ് ലാർജസ്റ്റ് ഫൈലം എന്നറിയപ്പെടുന്നത് ഫൈലം മൊലസ്കയാണ് ലാർജസ്റ്റ് ഫൈലം ഓഫ് ആനിമൽ കിങ്ഡം എന്നറിയപ്പെടുന്നത് ആർത്രോപ്പോഡയാണ് സെക്കൻഡ് ലാർജസ്റ്റ് ഫൈലം എന്ന് അറിയപ്പെടുന്നത് ഫൈലം മൊലസ്ക നെക്സ്റ്റ് നമുക്ക് ഇവരുടെ ഓരോരോ ക്യാരക്ടേഴ്സ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം തന്നെ ഹാബിറ്റാറ്റ് നോക്കാം നമുക്ക് ഇവരെ ഡിഫറൻറ്റ് ഹാബിറ്റാറ്റിൽ കാണാൻ പറ്റും ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള എക്സാമ്പിൾസ് ഫോർ എക്സാമ്പിൾ സ്നെയിൽ ഒച്ച് ഇതിനെ നമുക്ക് ടെറസ്ട്രിയൽ കരയിലാണ് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഒക്ടോപ്പസ് സ്ക്വിഡ് തുടങ്ങിയ ഓർഗാനിസംസിനെ ഒക്കെ നമുക്ക് കാണുന്നത് എവിടെയാണ് അക്വാട്ടിക് ഹാബിറ്റാറ്റിലാണ് സോ ഇവരെ നമുക്ക് ടെറസ്ട്രിയൽ ആൻഡ് അക്വാട്ടിക് ഹാബിറ്റാറ്റിൽ കാണാൻ പറ്റും അക്വാട്ടിക് ഹാബിറ്റാറ്റിൽ തന്നെ മറൈൻ ആൻഡ് ഫ്രഷ് വാട്ടർ സമുദ്രത്തിലും അതുപോലെ തന്നെ ശുദ്ധജലത്തിലും കാണാൻ പറ്റുന്ന ഓർഗാനിസംസ് ആണ് ഫൈലം മൊലസ്കേല മെമ്പേഴ്സ് നെക്സ്റ്റ് നമുക്കിവരുടെ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഡിസ്കസ് ചെയ്യാം നമ്മൾ പഠിച്ചു വൈലം ആസ്കൽമിൻ്റസ് മുതലുള്ള എല്ലാ ഓർഗാനിസംസും കംപ്ലീറ്റ്ലി ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണിക്കുന്ന ഓർഗാനിസംസ് ആണ് അതിനു മുൻപുള്ള പ്ലാറ്റി ഹൽമിന്തസിൽ ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണിക്കുന്നവരെയും ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണിക്കുന്നവരെയും കാണാൻ പറ്റും സോ ആസ്കൽമിന്തസ് മുതൽ കോഡേറ്റ് വരെയുള്ള എല്ലാ ഓർഗാനിസംസും ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണിക്കുന്ന ഓർഗാനിസംസാണ് അതായത് ഇവിടെ സെയിം ഫങ്ഷൻ ചെയ്യുന്ന ഓർഗൻസ് എല്ലാം കൂടി ചേർന്ന് ഓർഗൻ സിസ്റ്റം ആയിട്ട് മാറിയിട്ടുണ്ടാവും സോ ഫൈലം മുലസ്കേല മെമ്പേഴ്സ് എല്ലാവരും തന്നെ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണിക്കുന്ന ഓർഗാനിസംസ് ആണ് നെക്സ്റ്റ് നമുക്ക് ഇവരുടെ സിമട്രി ഡിസ്കസ് ചെയ്യാം ഇവര് യൂഷ്വലി ബയലാട്രോ സിമെട്രി കാണിക്കുന്ന ഓർഗാനിസംസ് ആണ് ഫോർ എക്സാമ്പിൾ ഒക്ടോപ്പസ് സ്ക്വിഡ് തുടങ്ങിയ ഓർഗാനിസംസ് ഒക്കെ എന്നാൽ ഇതിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഓർഗാനിസം ആണ് പൈല അഥവാ അല്ലെങ്കിൽ ആപ്പിൾ സ്നെയിൽ എന്ന ഓർഗാനിസം ഈ ഒരു ഗ്രൂപ്പിലെ ഓർഗാനിസംസ് ഒക്കെ അസിമെട്രിക്കൽ ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് അതിന് കാരണം ഇവരുടെ ഷെല്ല് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അതിന് ഒരു പെർട്ടിക്കുലർ ഷേപ്പ് ഇല്ല അതുകൊണ്ട് തന്നെ ഏത് രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ടു ഈക്വൽ ഹാഫ്സ് കിട്ടില്ല സോ ഫൈലം മൊലസ്കേലെ ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് അ ആണ് പക്ഷെ ഇവിടെ നമ്മൾ ഓരോ ഓർഗാനിസംസിന്റെ ക്യാരക്ടേഴ്സ് ആയിട്ടല്ലല്ലോ ഡിസ്കസ് ചെയ്യുന്നത് ഒരു കംപ്ലീറ്റ് സെറ്റ് ആയിട്ടാണല്ലോ അപ്പം ഇവിടെ ഏറ്റവും കൂടുതൽ ഓർഗാനിസംസ് ബയോലാട്രോ ആണ് കാണിക്കുന്നത് ഇതിപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞതിന് കാരണം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഇമേജ് പയല എന്ന ഓർഗാനിസത്തിൻ്റെ ആണ് അത് കൂടാതെ തന്നെ ഒക്ടോപ്പസിനെയും കൊടുത്തിട്ടുണ്ട് അപ്പം ഒക്ടോപ്പസ് ബയോലാട്രോ ആണ് പക്ഷെ പൈല നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അതിനെ ഏത് രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ടൂ ഈക്വൽ ഹാഫ്സ് ആയിട്ട് കിട്ടില്ല സോ ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടി പറഞ്ഞതാണ് പൈല പോലുള്ള കുറച്ച് ഓർഗാനിസംസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഈ ഫൈലം മൊലസ്കേല തന്നെ ഒരു ഗ്രൂപ്പ് അസിമെട്രിക്കൽ ഓർഗാനിസംസ് ആണ് സോ കോമൺലി പറയുകയാണെങ്കിൽ ഫൈലം മൊലസ്കേലം മെമ്പേഴ്സ് എല്ലാം തന്നെ ബയോലാട്രൽ സിമെട്രി കാണിക്കുന്ന ഓർഗാനിസംസ് ആണ് നെക്സ്റ്റ് ഇവരുടെ ജേർമിനൽ ലെയേഴ്സ് ആണ് ഇവർക്ക് മൂന്ന് ജേമിനൽ ലെയേഴ്സ് കാണാൻ പറ്റും ദേ ഹാവ് എക്ടോഡേം മീസോഡേം ആൻഡ് എൻഡോഡോം ഇങ്ങനെ മൂന്ന് ജെർമിലയേഴ്സ് കാണുന്നത് കൊണ്ട് തന്നെ ദേ ആർ ഓൾ ട്രിപ്ലോപ്ലാസ്റ്റിക് ഓർഗാനിസംസ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഇവരുടെ ശീലമാണ് ഇവർക്ക് ബോഡി വാളിനും ഗട്ട് വാളിനും ഇടയിൽ മീസോഡോമൽ സെൽസിനെ കൊണ്ട് ലൈൻ ചെയ്തിട്ടുള്ള ഒരു ശീലം പ്രസൻ്റ് ആണ് ഒരു സ്പേസ് പ്രസൻ്റാണ് സോ ദേ ഹ് ട്രൂ സീലം അല്ലെങ്കിൽ ദേ ആർ ഓൾ സീലോമേറ്റ് ഓർഗാനിസംസ് സോ ഫൈലം മൊലസ്കയിലെ മെമ്പേഴ്സ് എല്ലാം തന്നെ സീലോമേറ്റ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് സോ നമുക്ക് എന്തുകൊണ്ടാണ് ഫൈലം മൊലസ്കയ്ക്ക് ഈ പേര് കിട്ടിയിട്ടുള്ളതെന്ന് നോക്കാം മൊലസ്ക മീനിങ് സോഫ്റ്റ് ബോഡീഡ് ഓർഗാനിസംസ് എന്നാണ് ഇവർ സോഫ്റ്റ് ബോഡിയുള്ള ഓർഗാനിസംസ് ആണ് നമ്മൾ ഇതിനു മുൻപ് പഠിച്ച ഫൈലം ദാറ്റ് ഈസ് ഫൈലം ആർത്രോപോഡ അവർക്കെല്ലാം കൈറ്റനസ് എക്സോസ്കലറ്റൻ പ്രസൻ്റ് ആണ് അതിനുള്ളിലാണ് അവരുടെ ബോഡി ഇരിക്കുന്നത് എന്നാൽ ഫയലം മൊലസ്കയിൽ നമുക്ക് ഇങ്ങനെ ഒരു സ്കെലൻ സിസ്റ്റം ഒന്നും കാണാൻ പറ്റില്ല ഇവരുടെ ബോഡി എന്ന് പറയുന്നത് സോഫ്റ്റ് ബോഡി ആയിരിക്കും ഫോർ എക്സാമ്പിൾ നമുക്ക് ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് അറിയാവുന്ന എക്സാമ്പിൾ ഒച്ചിനെ തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ദ ആർ ഓൾ സോഫ്റ്റ് ബോഡീഡ് ഓർഗാനിസംസ് ഓക്കെ ഇനി പഠിക്കാനുള്ള കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ ആദ്യം തന്നെ പഠിച്ചു ഫൈലം മൊലസ്കയ്ക്ക് ആ പേര് കിട്ടാനുള്ള കാരണം ആർ ഓൾ സോഫ്റ്റ് ബോഡീഡ് ഓർഗാനിസംസ് നമ്മൾ നമ്മളിതിന് തൊട്ട് മുൻപുള്ള വീഡിയോയിൽ അതായത് ഫയലം ആർത്രോപോഡ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു ഇവരുടെ ബോഡിയെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെയായിരുന്നു ഹെഡ് തൊറാക്സ് ആൻഡ് അബ്ഡമൻ അതുപോലെ തന്നെ ഫൈലം മൊലസ്കേല ഓർഗാനിസംസിന്റെ ബോഡിയെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ദാറ്റ് ഈസ് ഹെഡ് മസ്കുലാർ ഫുഡ് ആൻഡ് വിസറൽ ഹംപ് സോ ഇത് നമുക്കൊരു ഡയഗ്രത്തിന്റെ ബേസിൽ ഡിസ്കസ് ചെയ്യാം ഇവരുടെ ഹെഡ് എന്ന് പറയുന്നത് ഈ ഒരു പോർഷൻ ആണ് ഇവിടെയാണ് ഇവരുടെ സെൻസറി ഓർഗൻ ആയിട്ടുള്ള ഐസ് ആൻഡ് ടെൻഡക്കിൾസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് മസ്കുലാർ ആണ് ഏറ്റവും താഴെ വരുന്ന ഭാഗം ഹെൽപ്സ് ഫോർ ലോക്കോമോഷൻ ഇവരുടെ മസിൽസിന്റെ കൺട്രാക്ഷൻ അതുപോലെ തന്നെ ഇവരുടെ മസിൽസ് യൂസ് ചെയ്തിട്ടാണ് ഇവർ മൂവ് ചെയ്യുന്നത് അല്ലാതെ മറ്റ് ഓർഗാനിസംസിനെ പോലെ ഫോർ എക്സാമ്പിൾ ആർത്രോപോഡയെ പോലെ ഇവർക്ക് കാലുകളൊന്നും അവർക്ക് ലോക്കോ മോഷന് ഹെൽപ്പ് ചെയ്യുന്നത് ഈ മസ്കുലാർ ഫുഡാണ് ഇത് കൂടാതെ ഇവരുടെ ബോഡിയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് വിസറൽ ഹംപ് നമ്മൾ സ്നേഹിൽ അല്ലെങ്കിൽ ഒച്ചിനെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വലിയൊരു പോർഷൻ നമുക്ക് ഒരു ഷെല്ലിനുള്ളിലാണ് കാണുന്നത് സോ ഈ ഷെല്ലിനുള്ളിൽ വരുന്ന ഭാഗമാണ് വിസറൽ ഹമ്പ് എന്ന് പറയുന്നത് സോ ഈ വിസറൽ ഹമ്പിലാണ് ഇവരുടെ റെസ്പിറേറ്ററി എക്സ്ക്രീറ്ററി ഓർഗൻസ് ഒക്കെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് ഈ പോർഷൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇവരുടെ വിസറൽ ഹമ്പിൽ ഏകദേശം ഇതുപോലെ ആയിരിക്കും അവരുടെ ഓർഗൻസ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മൾ പഠിച്ചു ഫൈലം മൊലസ്ക എന്ന് പറയുന്നത് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണിക്കുന്ന ിസംസ് ആണ് അതുകൊണ്ട് തന്നെ ഇവരിൽ നമുക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റം കാണാൻ പറ്റും റെസ്പിറേറ്ററി സിസ്റ്റം കാണാൻ പറ്റും അതുപോലെ തന്നെ സർക്കുലേറ്ററി സിസ്റ്റവും കാണാൻ പറ്റും സോ ഈ വിസറൽ ഹമ്പിന് പുറമെ ആയിട്ട് കാണുന്ന സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗമാണ് മാൻഡിൽ എന്ന് പറയുന്നത് ഇത് ഈ വിസറൽ ഹമ്പിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് കവർ ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന ഭാഗമാണ് ഈ വിസറൽ ഹമ്പിനും അതുപോലെ തന്നെ മാൻഡിലിനും ഇടയിൽ നമുക്കൊരു സ്പേസ് കാണാൻ പറ്റും ഈ സ്പേസിനെയാണ് മാൻഡിൽ ക്യാവിറ്റി എന്ന് പറയുന്നത് ഈ മാൻഡിൽ ക്യാവിറ്റിയിലാണ് വെതേർ ലൈക്ക് ഗിൽസ് കാണാൻ പറ്റുന്നത് ഈ ഗിൽസിലൂടെയാണ് ഇവരുടെ റെസ്പിറേഷൻ നടക്കുന്നത് ഇത് കൂടാതെ ഈ മാൻഡൽ ക്യാവിറ്റിയിൽ തന്നെയാണ് എയ്നസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം എക്സ്ക്രീഷനും നടക്കുന്നത് ഈ മാൻഡൽ ക്യാവിറ്റിയിലേക്കാണ് സോ മാൻഡൽ ക്യാവിറ്റി ഹാവ് റെസ്പിറേറ്ററി ആൻഡ് എക്സ്ക്രീറ്ററി ഫംഗ്ഷൻസ് സോ ചില ഓർഗാനിസംസിൽ നമുക്കെന്താ ഈ എൻറ്റയർ ഓർഗാനിസത്തിനെ കവർ ചെയ്തുകൊണ്ട് ഒരു ഷെല്ല് കാണാൻ പറ്റും എന്നാൽ ചില ഓർഗാനിസംസിൽ ഈ ഷെല്ല് പ്രസൻ്റ് ആയിരിക്കില്ല ഫോർ എക്സാമ്പിൾ ഒക്ടോപ്പസ് അല്ലെങ്കിൽ സ്ക്വിഡ് തുടങ്ങിയ ഓർഗാനിസംസിലൊന്നും ഷെല്ല് കാണാൻ പറ്റില്ല എന്നാൽ സ്നെയിൽ പൈല തുടങ്ങിയ ഓർഗാനിസംസിൽ ഷെല്ല് പ്രസൻ്റ് ആണ് സോ ഈ ഷെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ മാൻഡിൽ എന്ന സോഫ്റ്റ് പാർട്ടാണ് സോ ഈ ഷെൽ എന്ന് പറയുന്നത് ഹാർഡ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ വിസറൽ ഹമ്പിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സോ ഈ ഉണ്ടാക്കിയിരിക്കുന്നത് കാൽഷ്യം കാർബണേറ്റ് എന്ന സബ്സ്റ്റൻസ് സബ്സ്റ്റൻസോണ്ടായി ഇവരുടെ ആന്റീരിയർ എൻഡിലാണ് അതായത് ഏറ്റവും ഫ്രണ്ടിലായിട്ടുള്ള ഭാഗത്താണ് ഹെഡ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഹെഡിൽ സെൻസറി ഓർഗൻ ആയിട്ടുള്ള ടെൻഡക്കിൾസ് ആൻഡ് ഐസ് കാണാൻ പറ്റും ഇവരുടെ മൗത്തിനൊരു പ്രത്യേകതയുണ്ട് ഇവരുടെ മൗത്തിൽ ലൈക്ക് ഓർഗൻ ഓർഗൺ ലൈക്ക് മീൻസ് നമ്മുടെ ചിരവയുടെ നാക്ക് കണ്ടിട്ടില്ലേ അതുപോലെ ായിട്ടുള്ള എഡ്ജസ് ഉള്ള ഒരു ഓർഗൻ ഇവരുടെ മൗത്തിൽ കാണാൻ പറ്റും ഈ ഓർഗണിന്റെ പേരാണ് റാഡ്യൂല ഇത് ഇവരെ ഹെൽപ്പ് ചെയ്യുന്നത് ഫീഡിങ്ങിന് വേണ്ടിയിട്ടാണ് അതായത് ഫുഡ് കഴിക്കുന്നതിന് വേണ്ടിയാണ് ഇവരെ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഈ റാഡ്യൂല യൂസ് ചെയ്തിട്ടാണ് ഇവര് ഈ ലീഫിന്റെ പീസസ് ആയിട്ട് കട്ട് ചെയ്യുന്നത് സോ ഇത് ഷാർപ്പ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ റാഡ്യൂലയുടെ മറ്റൊരു പേരാണ് റാസ്പിംഗ് ഓർഗൺ റാസ്പിംഗ് മീൻസ് നമ്മൾ ജാഗുക അല്ലെങ്കിൽ ചിരകുക എന്നൊക്കെ പറയില്ലേ എവിടെയെങ്കിലും ഇട്ട് ഒരു പോർഷൻ ഉരക്കുന്ന ാണ് റാസ്പിംഗ് എന്ന് പറയുന്നത് സോ ഇങ്ങനെ ഈ റാസ്പിംഗ് ഓർഗൻ വെച്ചിട്ട് ഇവര് ഇവരുടെ ഫുഡ് പാർട്ടിക്കിൾസിൽ സ്ക്രാച്ച് ചെയ്യുമ്പോൾ ഈ ഫുഡ് സ്മോൾ പാർട്ടിക്കിൾസ് ആയിട്ട് മാറുന്നു എന്നിട്ട് ഈ സ്മോൾ പാർട്ടിക്കിൾസിനെയാണ് ഇവര് കഴിക്കുന്നത് സോ റാഡുല എന്നത് ഫൈലം മൊളസ്കിയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ് നെക്സ്റ്റ് നമുക്ക് ഇവരുടെ റീപ്രൊഡക്ഷൻ ഡിസ്കസ് ചെയ്യാം ഇവര് ഡയീഷ്യസ് ഓർഗാനിസംസ് ആയിരിക്കും അതായത് മെയിൽ ആൻഡ് ഫീമെയിൽ ഓർഗാനിസംസിനെ കാണാൻ പറ്റും ആൻഡ് ഇവർ ഒവിപാരസ് ആയിരിക്കും ദാറ്റ് മീൻസ് എഗ് ലേയിങ് ആയിട്ടുള്ള മുട്ടയിടുന്ന ഓർഗാനിസംസ് ആയിരിക്കും ഇവര് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ് കാണിക്കുന്നത് ദാറ്റ് മീൻസ് ഇവര് എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യും ഈ എഗ്ഗ് ഡയറക്റ്റ്ലി ഒരു അഡൽറ്റ് ആയിട്ട് മാറും അല്ല ചെയ്യുന്നത് അത് ലാർവൽ സ്റ്റേജിലൂടെ കടന്നു പോയിട്ടാണ് ഒരു ഓർഗാനിസം ആയിട്ട് മാറുന്നത് സോ സ്വദേശവും ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് സോ നമുക്ക് ഫൈലം മൊളസ്കയുടെ ഡിഫറൻറ്റ് എക്സാമ്പിൾസ് പഠിക്കാനുണ്ട് എല്ലാ എക്സാമ്പിൾസും ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ ആദ്യത്തതാണ് പൈല അല്ലെങ്കിൽ ആപ്പിൾ സ്നെയിൽ എന്ന് പറയുന്നത് ഇവരെ ആപ്പിൾ സ്നെയിൽ എന്ന് വിളിക്കുന്നത് ഇവരുടെ ആ ഷെല്ലിന്റെ പ്രത്യേകത കൊണ്ടാണ് കുറച്ച് ലാർജായിട്ട് ഏകദേശം ആപ്പിൾ പോലെ ഇരിക്കുന്ന ഷെല്ലാണ് ഇവർക്കുള്ളത് അതുകൊണ്ടാണ് ഇവരുടെ ഇവരെ ആപ്പിൾ സ്നെയിൽ എന്ന് പറയുന്നത് പൈല എന്ന് പറയുന്നത് ഇവരുടെ സയൻറ്റിഫിക് നെയിമാണ് അതുപോലെ മറ്റൊരു എക്സാമ്പിൾ ആണ് പിങ്ക് ടാഡ ഓർ പേൾ ഓയിസ്റ്റർ മുത്തുച്ചിപ്പി എന്നൊക്കെ പറയുന്നത് ഈ പേൾ ഓയിസ്റ്ററിനാണ് ഇവരെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പേള് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സെപ്പിയ എന്നത് കട്ടൽ ഫിഷ് ആണ് നമ്മൾ കണ്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ ലോലിഗോ എന്നത് സ്ക്വിഡിന്റെ സയന്റിഫിക് നെയിമാണ് നെക്സ്റ്റ് ഈസ് ഒക്ടോപ്പസ് ഒക്ടോപ്പസിന്റെ കോമൺ നെയിമാണ് ഡെവിൾ ഫിഷ് എന്ന് പറയുന്നത് സോ ഒക്ടോപ്പസ് കോമൺ ആയിട്ട് നമുക്ക് അറിയാവുന്ന ഒരു എക്സാമ്പിൾ ആണ് അതുപോലെ മറ്റൊരു എക്സാമ്പിൾ ആണ് അപ്ലീസിയ ഓർ സി ഹെയർ ഈ ഹെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുയലാണ് ഇവര് കടലിൽ കാണുന്ന ഒരു ഓർഗാനിസം ആണ് ഇതിന് ഏകദേശം ഒരു മുയലിനെ പോലെയാണ് ഇതിന്റെ ഷേപ്പ് ഒരു റാബിറ്റിന്റെ ഷേപ്പ് ആണ് ഇതിന് അതുകൊണ്ടാണ് സി ഹെയർ എന്ന് വിളിക്കുന്നത് ഡെന്റാലിയം അത് മറ്റൊരു എക്സാമ്പിൾ ആണ് അതിന്റെ പേരാണ് ടസ്ക് ഷെൽ സോ ഈ ഡെന്റാലിയത്തിന് ടസ്ക് ഷെൽ എന്ന് പേര് വരാൻ കാരണം ടസ്ക് മീൻസ് ആനക്കൊമ്പ് എന്നാണ് അർത്ഥം ഈ ഡെന്റാലിയത്തിന് ആനക്കൊമ്പ് ായിരിക്കും പക്ഷെ അത്ര വലുപ്പമൊന്നും ഇല്ല ഇത് വളരെ ചെറിയ ഓർഗാനിസംസ് ആണ് ത്രീ ടു ഫോർ സെന്റിമീറ്റർ ഒക്കെയാണ് ഇവരുടെ കോമൺ ആയിട്ട് കാണുന്ന ലെങ്ത് ചെറിയ ഓർഗാനിസംസ് ആണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഹീറ്റോപ്ലൂറ ഓർ കൈറ്റൺ സോ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ പറഞ്ഞു നോക്കാം ഫൈലം മൊലസ്കയുടെ മീനിങ് ആണ് സോഫ്റ്റ് ബോഡിയുടെ ഓർഗാനിസംസ് ഇതിലെ ഓർഗാനിസംസ് ഒക്കെ സോഫ്റ്റ് ബോഡിയുള്ള ഓർഗാനിസംസ് ആയിരിക്കും ആനിമൽ കിങ്ഡത്തിലെ സെക്കൻഡ് ലാർജസ്റ്റ് ഫൈലോ ആണ് ഫൈലം മൊലസ്ക ഇവരെ ടെറസ്ട്രിയൽ ആൻഡ് അക്വാറ്റിക് ഹാബിറ്റാറ്റിൽ കാണാൻ പറ്റും ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണിക്കുന്ന ഓർഗാനിസംസ് ആണ് ഫൈലം മൊലസ്കലുള്ളത് ദ ആർ ബയലാട്രലി സിമെട്രിക്കൽ ട്രിപ്ലോബ്ലാസ്റ്റിക് ആൻഡ് സീലോമേറ്റ് ഇവർക്ക് ട്രൂ സീലം പ്രസൻ്റ് ആണ് ഇവരുടെ ബോഡി കവർ ചെയ്തുകൊണ്ട് കാൽക്കേറിയസ് ഷെൽ ആണ് ദാറ്റ് മീൻസ് കാൽഷ്യം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഷെല്ല് പ്രസൻ്റ് ആണ് ഇൻ മോസ്റ്റ് ഓഫ് ദി ഓർഗാനിസംസ് ബോഡി അൺസെഗ്മെന്റഡ് ആയിരിക്കും ഇവരുടെ ബോഡി ഈ വിസറൽ ഹംബിനെ കവർ ചെയ്തുകൊണ്ട് സോഫ്റ്റ് സ്പോഞ്ചി ആയിട്ടുള്ള ഒരു ലെയർ പ്രസന്റ് ആണ് ദാറ്റ് ഈസ് കോൾഡ് മാൻഡൽ ഈ മാൻഡലിനും അതുപോലെ തന്നെ വിസറൽ ഹംബിനും ഇടയിലുള്ള സ്പേസിനെയാണ് മാൻഡൽ ക്യാവിറ്റി എന്ന് പറയുന്നത് ഈ മാൻഡൽ ക്യാവിറ്റിയിലാണ് ഫെദർ ലൈക്ക് ഗിൽസ് കാണുന്നത് ഇവര് ഈ മാൻഡൽ ക്യാവിറ്റിയിലേക്ക് തന്നെയാണ് എയിനസ് ഓപ്പൺ ചെയ്യുന്നതും സോ എക്സ്ക്രീറ്ററി ആൻഡ് റെസ്പിറേറ്ററി ഫംഗ്ഷൻ നടക്കുന്നത് മാൻഡിൽ ക്യാവിറ്റിയിൽ വെച്ചിട്ടാണ് ഇവരുടെ ആൻറ്റീരിയർ ഹെഡ് റീജിയനിലാണ് സെൻസറി ഓർഗൻസ് ആയിട്ടുള്ള ടെൻഡക്കിൾസ് ആയിട്ടുള്ളത് ആൻഡ് ഇവരുടെ മൗത്തിൽ റാസ്പിംഗ് ഓർഗൻ ഓർ റാഡുല പ്രെസെൻ്റ് ആണ് വിച്ച് ഹെൽപ്പ് ഫോൾ ഫീഡിങ് ഇവർ യൂഷ്വലി ഡയേഷ്യസ് ഓർഗാനിസംസ് ആണ് ദാറ്റ് മീൻസ് ഇവരിലെ മൊണീഷ്യസ് ഓർഗാനിസംസിനെയും കാണാൻ പറ്റും പക്ഷെ കോമൺലി ഡയേഷ്യസ് ഓർഗാനിസംസ് ആണ് ഓവി ആണ് ദാറ്റ് മീൻസ് എഗ് ലേയിങ് ഓർഗാനിസംസ് ആണ് അതുപോലെ തന്നെ ഇൻഡയറക്ട് ഡെവലപ്മെന്റ് കാണിക്കുന്ന ഓർഗാനിസംസ് ആണ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഫൈലം എക്കിനോഡ ഡിസ്കസ് ചെയ്യാം ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ സ്റ്റഡി ബോട്ടിനി അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ കാണും അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരു സീരീസ് ഓഫ് വീഡിയോ ആണല്ലോ അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോ എപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ കമന്റ് സെഷൻ ഓർ സ്റ്റഡി ബോർഡിനെ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലും ഫോളോ ചെയ്യാം അതിന്റെ ലിങ്ക് ദൈവ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആൻഡ് താങ്ക് യു ഗോഡ് ബ്ലെസ് യു ആൾ